ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പന്തകുസ്താ തിരുനാളിന് നമ്മൾ ഒരുങ്ങുന്ന കാലമാണിത്. ഇനിയുള്ള ഒരു മാസക്കാലം പന്തകുസ്തായ്ക്കുള്ള ഒരുക്ക നാളുകൾ, തീക്ഷ്ണമായ ഒരുക്ക നാളുകളായിട്ട് നമ്മൾ കാണണം. ഈ വർഷം നമ്മൾ മറ്റന്നത്തേക്കാൾ ഉപരി വലിയ പ്രതിസന്ധികളിലും വേദനകളിലും ദുഃഖഭാരങ്ങളിലുമാണല്ലോ. ലോകമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്ന COVID-19 എന്ന മഹാമാരിയുടെ പിടിയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് അകപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാരതവും അതിൻ്റെ ഭാഗമായി മാറി. നമ്മുടെ കേരളത്തിലും അതിൻ്റെ വ്യാപനം അങ്ങനെ തുടരുകയാണ്. ഒത്തിരിയേറെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട നാളുകളാണ്. അന്ന് എങ്ങനെയാണ് ആദിമ സമൂഹം, ആദിമ ശ്ലീഹന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഉദ്ധിതനായ മിശിഹ ആവശ്യപ്പെട്ട പ്രകാരം അവർ സഹ്യോൻ മാളികയിൽ പ്രാർത്ഥിച്ചു കാത്തിരുന്നു. നഗരം വിട്ടു പോകരുത്, ഇവിടെ തന്നെ നിങ്ങളായിരിക്കണമെന്ന് കർത്താവ് അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ചു കാത്തിരുന്നു. ഈശോയുടെ മരണശേഷം വലിയ വേദനയിലും ദുഃഖത്തിലും ഭയത്തിലുമൊക്കെ ആയിരുന്നു അവർ. ഉദ്ധിതനായ മിശിഹായെ കണ്ടതിൻ്റെ ആനന്ദവും സമാധാനവും പ്രത്യാശയും എല്ലാം അവർ ഉണ്ടെങ്കിലും അവർ ദുഃഖത്തിലും ഭാരത്തിലുമായിരുന്നു. പക്ഷേ അമ്മയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹം പത്രോസ്ലിഹായുടെയൊക്കെ സാരഥ്യത്തിൽ. അവിടെയാണ് പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായിട്ട് ഇറങ്ങി വന്ന് അവരെ പുതിയ മനുഷ്യരാക്കി മാറ്റി സഭയുടെ തുടക്കം കുറിക്കുന്നതിന് ഇടയാകുന്നത്. നമ്മൾ ഇന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒത്തിരിയേറെ ഭാരവും ആശങ്കകളും ഭയവും എല്ലാം ഉണ്ട്. തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങാം. ലോകം ഒത്തിരിയേറെ ഇടറിപ്പോയിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തെ മറന്നു, ഭൗതികതയിൽ മുഴുകി, ആസക്തികളിൽ അഭിരമിച്ചു, പലതരത്തിലുള്ള ഭൗതികമായ അധാർമികതകളിലൊക്കെ മുഴുകിപ്പോയി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് ഒരു അടയാളമായി കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങാം. അവിടെ നിന്ന് കാരുണ്യപൂർവ്വം നമ്മളെ തൻ്റെ ഹൃദയത്തിലേക്ക് മാടി വിളിക്കുകയാണ്. മടങ്ങി വരുവാൻ, ദൈവഹൃദയത്തിലേക്ക് മടങ്ങിയെത്താൻ, യഥാർത്ഥ സാഹോദര്യത്തിലേക്ക്, ക്രൈസ്തവോചിതമായ പരസ്പര ബന്ധങ്ങളിലേക്ക്, സ്നേഹത്തിൻ്റെ ഊഷ്മളമായ ആർദ്രമായ ഭാവങ്ങളിലേക്ക്, പ്രകൃതിയുടെ ആ ഒരു ലാവണ്യത്തിലേക്കൊക്കെ മടങ്ങിയെത്താനുള്ള ക്ഷണം. അതിനാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇത്രയേറെ ദൈവാനുഗ്രഹങ്ങളുണ്ട്. കർത്താവിനെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. പക്ഷേ ദൈവത്തിന് പുറംതിരിഞ്ഞൊരു ലോകം ഉണ്ട് എന്ന് ഓർക്കുക. അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഭവനത്തെ മുഴുവനും പ്രാർത്ഥന അന്തരീക്ഷമാക്കി നമുക്ക് മാറ്റാം. വചനം ധാരാളമായിട്ട് വായിച്ച് ധ്യാനിക്കാൻ കൂടുതലായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണം. ധാരാളമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിക്കണം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിപുല ഹൃദയത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ലോകത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അമ്മ അതാഗ്രഹിക്കുന്നുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തീക്ഷ്ണമായിട്ട് തേടാൻ കഴിയണം. നമുക്കിപ്പോൾ കുടുംബങ്ങളിലായിരിക്കുന്നത് കൊണ്ട് ദേവാലയത്തിലെത്തി കുർബാനയും പങ്കെടുക്കാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ വലിയ ഭാരവും ദുഃഖമുണ്ട്. എങ്കിലും നമ്മൾ ആഗ്രഹത്തോടുകൂടി കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. പരിശുദ്ധ കുർബാനയിൽ നമുക്ക് സാധിക്കുന്ന വിധമൊക്കെ പങ്കുചേരുക, വീടുകളിലായിരുന്നു കൊണ്ട് തന്നെ. അതുപോലെ യാമപ്രാർത്ഥനകൾ സഭയുടെ പ്രാർത്ഥനകളാണ്. അത് വളരെ താല്പര്യപൂർവ്വം പങ്കുചേർന്ന് അത് ചൊല്ലാനും അങ്ങനെ ആ ഒരു കൃപയിൽ സഭയോട് ചേർന്ന് വളരാനും നമുക്ക് സാധിക്കുന്നത് വലിയ കാര്യമാണ്. അത് നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ ലോകത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടണം. ലോകത്തിന് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്താനും പ്രായശ്ചിത്തം ചെയ്യാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളെ അത് ആ ഒരു ദൗത്യം നൽകി നിയോഗിക്കുകയാണ്. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെടുത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മളെയാണ് കർത്താവ് കാര്യം ഏൽപ്പിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ ആഗ്രഹത്തോടുകൂടി, തീക്ഷ്ണതയോടുകൂടി, ത്യാഗപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും രാജ്യത്തെയും ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കും. ഈ മഹാമാരിയിൽ നിന്നും രക്ഷപ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഒരുക്കം ഈ നാളുകളിൽ പന്തക്കുസ്തായ്ക്കുള്ള ഒരുക്കം നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് തീക്ഷ്ണമായിട്ട് ഉണ്ടാകണം എന്ന കാര്യം സ്നേഹത്തോടുകൂടി പങ്കുവയ്ക്കുകയാണ്. ഒപ്പം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. നമ്മുടെ പരിസരങ്ങളിൽ കൂടുതൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കണം. തരിശു ഭൂമികളായിട്ടൊന്നും വിടാൻ പാടില്ല. സർക്കാർ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ പരിസരങ്ങളെ മുഴുവനും കൃഷിഭൂമികളാക്കി മാറ്റി പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം. ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് മടങ്ങിയെത്തണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ബഹുവിളകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് അത് വളർത്തിയെടുക്കണം. നമ്മുടെ രൂപതയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും എല്ലാ രൂപതകളിലും അതുപോലെയുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വിവിധ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ നാടുകൾ ഫലപ്രദമാക്കണം. പിന്നെ കൂടുതൽ വായിക്കണം, എഴുതണം, പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് ഒരുങ്ങാനൊക്കെ പറ്റും. ദൈവദിനം കൂടുതലായിട്ട് വായിക്കാൻ പ്രത്യേകം സമയം കണ്ടെത്തുക, അതുപോലെ സദ്ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ സമയം കണ്ടെത്തുക. സോഷ്യൽ മീഡിയയിലൂടെ നല്ല സന്ദേശങ്ങൾ പങ്കുവെച്ച് ആളുകളെ പ്രചോദിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നവീകരണ മേഖലയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ദൗത്യമാണ് ദൈവം തരുന്നത്. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.